ആശയുടെ മരണവുമായി ബന്ധപ്പെട്ട മുഴുവൻ ദുരൂഹതയും പുറത്തു കൊണ്ടുവരണമെന്ന് മുൻ എം എൽ എ ആർ സെൽവരാജ് അഭിപ്രായപ്പെട്ടു. കുറ്റക്കാരായ പാർട്ടി പ്രവർത്തകർക്കെതിരെ നടപടി വേണമെന്നും ഇദ്ദേഹം പറഞ്ഞു. രണ്ട് കത്തുകൾ ആ ഡെഡ്ബോഡിയിൽ ഉണ്ടായിരുന്നു. ആ കത്തുകളിൽ വളരെ വ്യക്തമായി അവർ ചില കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരെ കുറെ കാലമായി മാനസികമായി ശാരീരികമായി ലൈംഗികമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് പ്രധാന വ്യക്തികൾ, ഒന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ ഇവിടുത്തെ കൊറ്റാമത്തെ രാജൻ, കൊറ്റാമൻ രാജൻ, മറ്റൊന്ന് തൊട്ടടുത്ത ജോയ് എന്ന് പറഞ്ഞ ഒരു സഖാവ്. രണ്ട് സഖാക്കളും വളരെ നാൾ കൊണ്ട് പരസ്യമായി എന്നെ ശാരീരികമായി ലൈംഗികമായി ഒക്കെ പീഡിപ്പിച്ച് എന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാം എന്ന് വാഗ്ദാനം ചെയ്തവരാണ്. പക്ഷെ പെടുന്നനെ ഇന്നലെ ഇതിൽ നിന്നും ഉണ്ടായ ഒരു മാറ്റം, ആ മാറ്റത്തിൽ മനന്നെന്നാണ് ഞാൻ ഈ കാര്യം നടത്തുന്നത്. എന്റെ ജീവൻ അവസാനിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. എവരാണ് എന്റെ ജീവൻ അപഹരിച്ചതിന്റെ ഉത്തരവാദികൾ എന്ന് ആ കത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കത്ത് വളരെ പരസ്യമായി ഡിഎസ്പിയുടെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട നെയ്യാറ്റിൻകര തഹസിൽദാർ ഞങ്ങളെയൊക്കെ വായിച്ചു കേൾപ്പിക്കുകയുണ്ടായി. ഞങ്ങൾ ആവശ്യപ്പെട്ട ചില കാര്യങ്ങൾ അവർ സാധിച്ചിട്ടുണ്ട്. ആ ഡെഡ്ബോഡി പരിശോധിച്ചപ്പോ രണ്ട് കത്തുകൾ ആ ഡെഡ്ബോഡിയിൽ ഉണ്ടായിരുന്നു. ആ കത്തുകളിൽ വളരെ വ്യക്തമായി അവർ ചില കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരെ കുറെ കാലമായി മാനസികമായി ശാരീരികമായി ലൈംഗികമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് പ്രധാന വ്യക്തികൾ, ഒന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ ഇവിടുത്തെ കൊറ്റാമത്തെ രാജൻ, കൊറ്റാമൻ രാജൻ, മറ്റൊന്ന് തൊട്ടടുത്ത ജോയ് എന്ന് പറഞ്ഞ ഒരു സഖാവ്. രണ്ട് സഖാക്കളും വളരെ നാൾ കൊണ്ട് പരസ്യമായി എന്നെ ശാരീരികമായി ലൈംഗികമായി ഒക്കെ പീഡിപ്പിച്ച് എന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാം എന്ന് വാഗ്ദാനം ചെയ്തവരാണ്. പക്ഷെ പെടുന്നനെ ഇന്നലെ ഇതിൽ നിന്നും ഉണ്ടായ ഒരു മാറ്റം, ആ മാറ്റത്തിൽ മനന്നെന്നാണ് ഞാൻ ഈ കാര്യം നടത്തുന്നത്. എന്റെ ജീവൻ അവസാനിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. എവരാണ് എന്റെ ജീവൻ അപഹരിച്ചതിന്റെ ഉത്തരവാദികൾ എന്ന് ആ കത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കത്ത് വളരെ പരസ്യമായി ഡിഎസ്പിയുടെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട നെയ്യാറ്റിൻകര തഹസിൽദാർ ഞങ്ങളെയൊക്കെ വായിച്ചു കേൾപ്പിക്കുകയുണ്ടായി.